അഹങ്കരിക്കില്ലേടി, രംഭയെ നീ നാണം കെടുത്തിയ വിവരം ഞാൻ അറിഞ്ഞായിരുന്നു. അതിനുള്ള മറുപടി അവള് നിനക്ക് തന്നോളൂ. ഓ, അത് സാരമില്ല. എല്ലാരും കൂടി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടല്ലോ. നീയൊക്കെ രംഭയെന്ന് വിളിക്കുമ്പോ ഞാൻ ദൈവമേന്നാ വിളിക്കുന്നത്. അതാ ഇടയ്ക്കിടയ്ക്ക് ദൈവം എന്നെ ഒന്ന് ജയിപ്പിക്കുന്നത്. കാണാം നമുക്ക്. ഇന്നെന്തായാലും ഒരു ജയം കൂടി നിനക്കുണ്ടാവൂടി. ഓ, അപ്പോ എനിക്കെന്തോ കരുതി വെച്ചിട്ടുണ്ട്. അതാ എന്റെ കൂടെ ഇങ്ങ് പോന്നത് അല്ലേ? അതെ, നീ ഇവിടെ റാണി ചെമഞ്ഞപ്പോ കാണാൻ പറ്റിയില്ല, അതുകൊണ്ടാ. ശരി, എന്തായാലും എനിക്ക് പോയേ പറ്റൂ. മാറു, നിക്കടി. അങ്ങനെ ഇപ്പൊ നീ മുമ്പിൽ പോണ്ട. നീ വരുന്നതിന് മുമ്പേ കൊട്ടാരമുറ്റം ഞങ്ങളുടേതാ. ഞങ്ങൾക്കുള്ള സ്ഥാനം കഴിഞ്ഞു മതി നിനക്ക്. പാവം രംഭ, എനിക്കെന്തോ കരുതി വെച്ചിട്ടുണ്ടെന്ന് പുറത്തുനിന്ന് വെല്ലു വിളിച്ചു. ഇതാവൂന്ന് ഞാനും കരുതിയില്ല. മൂന്ന് പേരും കൂടി ചേരുമ്പോ കുറച്ചുകൂടെ നിലവാരം കൂടിയ കളിയൊക്കെയാ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതൊരുമാതിരി കമ്പി വലിച്ചേട്ടി. അയ്യേ, എന്തത്? നിർത്തടി, നീ ഒരുപാട് അഹങ്കരിക്കണ്ട. എന്താ നിന്റെ കയ്യില്? നീ ഇപ്പൊ ഇവിടെ ചികിത്സയും തുടങ്ങിയോ? ഓ, അപ്പോ വിവരം ഇങ്ങോട്ട് എത്തി അല്ലേ? അതെന്തായാലും ഞാൻ സമ്മതിച്ചു. അസല് ചാരപ്രവർത്തന. ദേ, ഇവിടെ ആർക്കും നിന്റെ ചികിത്സ വേണ്ട. നാണം ഇല്ലടി നിനക്ക്. ഞങ്ങൾക്ക് ആർക്കും താല്പര്യം ഇല്ലാന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ തെണ്ടി കയറി വരാൻ. അതിനുള്ള നാണോ മാനോ ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലേ നിന്റെ അമ്മ? രംഭ, ഇവളെ ഇറക്കി വിട്ടേക്ക്. നോക്ക്, വാക്കുകൾ കുറച്ച് കടുപ്പിച്ചാ ഞാൻ ഇറങ്ങി പോകുന്നുള്ള ധാരണയൊന്നും വേണ്ട. പൂജയിൽ സംഭവിച്ചതിനൊന്നും ഞാൻ കാരണക്കാരിയല്ല. മുതിർന്നവര് പറഞ്ഞു, ഞാൻ അനുസരിച്ചു, അത്രേ ഉള്ളൂ.